ഈശോ പരീശയരുടെ ക്രിസ്തു സങ്കല്പത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണ്? രണ്ട് സാധ്യതകളാണ്. ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞാൽ വംശീയതയിൽ അടിയുറച്ച ഒരു ക്രിസ്തു സങ്കല്പം. ഈശോ അതിനപ്പുറത്തേക്ക് അതിനെ നിഷേധിച്ചുകൊണ്ട് കടക്കുക. സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് ഈശോ പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. ആദ്യത്തെ കർത്താവ് ദൈവം, രണ്ടാമത്തെ കർത്താവ് ക്രിസ്തു. ദാവീദ് തന്നെ ഈ ക്രിസ്തുവിനെ കർത്താവേ, തമ്പുരാനെ, നാഥ എന്ന് വിളിച്ചെങ്കിൽ എങ്ങനെ ഈ ക്രിസ്തു അയാളുടെ മകനാണ്, മകനല്ല എന്ന് വ്യംഗ്യമായിട്ട് പറഞ്ഞു വെക്കുന്നു? അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ്? ആദ്യത്തെ കർത്താവ് ദൈവമാണ് എങ്കിൽ ഈ രണ്ടാമത്തെ കർത്താവ് ദൈവപുത്രനാണ് എന്ന സൂചനയാതിരുന്നു. ഇത് കഴിഞ്ഞ് തൊട്ടുടനെ 23-ാമത്തെ അധ്യായത്തിൽ കപടനാട്യക്കാരായ പരീശയ്യരെ, നിയമജ്ഞരെ ശാപവാക്കുകളാണ് എന്ന് പറഞ്ഞാൽ, തെറ്റായ ഒരു ക്രിസ്തു സങ്കല്പത്തിൽ നിന്നുമാണ് തെറ്റായ മതജീവിതം ഉണ്ടാകുന്നത്. ഇവരുടെ പ്രയോറിറ്റി ഓഫ് വാല്യൂസിൽ ഇവർക്ക് തെറ്റിപ്പോയിരിക്കുന്നു. പോരട ഇവരുടെ മതജീവിതം പ്രകടന പരതയാകുന്നു, അന്തസാരമില്ലായ്മ മത ജീവിതത്തിൻ്റെ. ഇതൊക്കെ ഉരുത്തിരിയുന്നത് തെറ്റായ ക്രിസ്തു സങ്കല്പത്തിൽ നിന്നാണ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ദൈവസങ്കല്പത്തെ വിലയിരുത്താൻ പറ്റുന്ന വരികയല്ല, പക്ഷേ നമ്മുടെ മതജീവിതം കൂടുതൽ പ്രത്യക്ഷമാണ്. അതുകൊണ്ട് അതിനെ വിലയിരുത്താൻ എളുപ്പമാവും. നമ്മൾ കുടുംബ യോഗങ്ങൾ, കുടുംബ ചരിത്രങ്ങൾ ഇതൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുന്ന എന്താണ്? നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമ പുറകോട്ട് പോയി തോമാശ്ലീഹായിൽ നിന്നും സ്നാനം സ്വീകരിച്ചവരാണെന്ന് പറയാനുള്ള വ്യഗ്രതയാണ് എന്ന് പറഞ്ഞ വംശീയതയിൽ, ജാതീയതയിൽ അടിത്തറയിട്ട ഒരു മതജീവിതമായിട്ട് നമ്മൾ ഒതുങ്ങുന്നു. ഈ സങ്കല്പത്തെ അല്ലേ ഈശോ വിമർശിക്കുന്നത്, ചോദ്യം ചെയ്യുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക പ്രബോധന എവഞ്ചേലികാവുതിയും സുവിശേഷത്തിൻ്റെ ആനന്ദം, അതിൻ്റെ 93 മുതലുള്ള നമ്പറിൽ പറയുന്നത് സ്പിരിച്വൽ വേൾഡിനെസ്സാണ്, ആത്മീയമായ ഭൗതികത എന്ന് പറഞ്ഞാൽ അപ്പാരൻ്റലി പുറമേ ആത്മീയമാന്ന് തോന്നും, എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഭൗതികതയാണ്. 95-ാമത്തെ നമ്പറിൽ കൃത്യം പറയുന്നുണ്ട്. ഞാനത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതായിട്ട് തോന്നി കൂടുതൽ വിഷമമുണ്ടാകും, അതുകൊണ്ട് ഞാനിതിൻ്റെ അടിയിൽ അത് കോട്ട് ചെയ്യാം. ഇതൊരു ഭൗതികതയ്ക്ക്, ജാതീയതയ്ക്ക്, വർഗീയതയ്ക്ക്, വംശപരമ്പരയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥയാണ്. ഈശോ പറയുന്നു, നിൻ്റെ ദൈവസങ്കല്പത്തെ നീ വിലയിരുത്തുക. ആദ്യത്തേത് നീ വംശപരമ്പരയിൽ ഒരു കണ്ണിയായിട്ട് ഒതുങ്ങിപ്പോകും, മറ്റത് നീ ദൈവപുത്രനാണ്, ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നാലോ അനന്തമായ സാധ്യതയാണ് ഉണ്ടാകുന്നത്. ഒരു ഇംഗ്ലീഷ് ചൊല്ലുണ്ട്, യു ആർ നോട്ട് എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ, ബട്ട് റാദർ യു ആർ ആൻ ഓഷൻ വിത്തിൻ എ ഡ്രോപ്പ്. ഒരു തുള്ളിക്കുള്ളിലെ സമുദ്രമാണ് നീ. ഇത് തിരിച്ചറിയുന്നിടത്താണ് എൻ്റെ മതജീവിതം അതിൻ്റെ നിറവിലേക്ക് വരുന്നത്, എൻ്റെ ജീവിതം അതിൻ്റെ നിത്യതയിലേക്ക് വളരുന്നത്.